ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത വെച്ചാണേ. അപ്പൊ നമ്മള് പിരമിഡൽ ആൻഡ് ഏരിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഈ ഫ്ലോർ ഇസ് 5 meter ലോങ് ആൻഡ് 4 meter വൈഡ്. ഒരു ഫ്ലോർ ഉണ്ട്, 5 meter ലോങ്ങും 4 meter വൈഡുമാണെന്നാണ് പറയുന്നത്. ഒരു സ്ക്വയർ കാർപ്പറ്റ്, ഒരു സ്ക്വയർ കാർപ്പറ്റ് ഓഫ് സൈഡ് 3 meter എന്താണ് ആ ഒരു ഫ്ലോറിൽ ലേ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എ സ്ക്വയർ കാർപ്പറ്റ് ഓഫ് സൈഡ് 3 meter ഇസ് ലെയ്ഡ് ഓൺ ദ ഫ്ലോർ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫ്ലോർ ദാറ്റ് ഇസ് നോട്ട് കാർപ്പറ്റ്. അല്ലെ, കാർപ്പറ്റ് ചെയ്യാത്ത ഏരിയ എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും നോക്കിക്കേടാ, ഒരു ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോർ എന്ന് പറയുന്നത് 5 meter ലോങ്ങും 4 meter വൈഡുമാണ്. പിന്നെന്താ പറയുന്നത്, ഒരു സ്ക്വയർ കാർപ്പറ്റ് ആ ഒരു ഫ്ലോറിൽ ഇട്ടിട്ടുണ്ട് അല്ലെ. സ്ക്വയർ കാർപ്പറ്റ് ആ ഒരു ഫ്ലോറിൽ ഇട്ടിട്ടുണ്ട്. ആ സൈഡ് എത്രയാണ്? 3 meter ആണ്. 3 meter ആണ് സൈഡ്. 3 meter സൈഡിലുള്ള ഒരു സ്ക്വയർ കാർപ്പറ്റ് എന്ന് പറയുമ്പോൾ, യെസ്, സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ. സ്ക്വയർ കാർപ്പറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇവിടെ സ്ക്വയർ കാർപ്പറ്റ് എന്താണ്? ഒരു സൈഡ് 3 meter ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡും എന്തായിരിക്കും? 3 meter ആയിരിക്കും. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ഏരിയ ഓഫ് ദ ഫ്ലോർ ദാറ്റ് ഇസ് നോട്ട് കാർപ്പറ്റഡ്. കാർപ്പറ്റ് ചെയ്യാത്ത ഏരിയ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഈ ഒരു ഏരിയ ആയിരിക്കും അല്ലെ. ഈ ഒരു ഏരിയ ആയിരിക്കും കാർപ്പറ്റ് ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതെ, നമ്മുടെ ഈ ഒരു വലിയ ഫ്ലോറിലെ ഈ ഒരു ഫ്ലോറിന്റെ ഏരിയയിൽ നിന്ന്, ഫ്ലോറിന്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു കാർപ്പറ്റിന്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ. കാർപ്പറ്റിന്റെ ഏരിയ മൈനസ് ചെയ്താൽ യെസ്, നമുക്ക് കാർപ്പറ്റ് ചെയ്യാത്ത ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ലെങ്ത് ഓഫ് ദ ഫ്ലോർ അല്ലെ. ലെങ്ത് ഓഫ് ദ ഫ്ലോർ 5 meter ആണെന്ന് തന്നിട്ടുണ്ട്. ബ്രെഡ്ത് ഓഫ് ദ ഫ്ലോർ എത്രയാണ്? 4 meter തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ ഓഫ് ദ ഫ്ലോർ എത്രയാണ്? ഏരിയ ഓഫ് ദ ഫ്ലോർ എന്ന് പറയുന്നത് അതെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്, എൽ ഇൻറ്റു ബി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5 into 4 എന്ന് പറയുന്നത് 20 square meter ആണ്. ഫ്ലോറിന്റെ ഏരിയ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കാർപ്പറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? സ്ക്വയർ കാർപ്പറ്റ് ആണ്, സ്ക്വയർ കാർപ്പറ്റ് ആണ്. ഒരു സൈഡ് ഏരിയ ഓഫ് ദ കാർപ്പറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ കാർപ്പറ്റ് ആണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് 3 meter ആണ് എന്ന് പറയുമ്പോൾ, യെസ് ഡിയേഴ്സ്, 3 square meter എന്ന് പറയുന്നത് 9 square meter ആണ്. അപ്പൊ കാർപ്പറ്റിന്റെ ഏരിയ നമുക്ക് കിട്ടി. ഇനി ഏരിയ ഓഫ് ദ ഫ്ലോർ ദാറ്റ് ഇസ് നോട്ട് കാർപ്പറ്റഡ്, ഏരിയ ദാറ്റ് ഇസ് നോട്ട് കാർപ്പറ്റഡ് അല്ലേ, ദാറ്റ് ഇസ് നോട്ട് കാർപ്പറ്റഡ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതെ, ഫ്ലോറിന്റെ ഏരിയ എന്ന് പറയുന്നത് 20 കാർപ്പറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ നമുക്ക് കിട്ടുക? 11 square meter അല്ലെ. 11 square meter ആണ് അപ്പൊ നമ്മളുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ മക്കളെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.